ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബശ്രീയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യത്തിലേക്കും നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ കുടുംബശ്രീയുടെ നോട്ടിഫിക്കേഷനാണ്. ഓർഗനൈസേഷൻ നെയിം വരുന്നത് കുടുംബശ്രീ തന്നെയാണ്. ജോബ് കേരള ഗവൺമെൻറ് ജോബാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി അഡ്വർടൈസ് നമ്പർ CMD/PMAY/01/2022 ആണ്. പോസ്റ്റ് നെയിം വരുന്നത് ഫിനാൻസ് ഇൻ്റേൺ ആൻഡ് MIS ഇൻ്റേൺ ആണ്. ടോട്ടൽ 2 വേക്കൻസിയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ. ഇവരുടെ സാലറി വരുന്നത് 20,000 രൂപയാണ് കേട്ടോ. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 30-ാം തീയതിയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് വേക്കൻസി നോക്കാം. സെപ്പറേറ്റ് ഫിനാൻസ് ഇൻറ്റേണൽ വരുമ്പോൾ അതിലൊരൊറ്റ വേക്കൻസി ഉള്ളൂ. സാലറി വരുന്നത് 20,000 രൂപയാണ്. MIS ഇൻറ്റേൺ ആകുമ്പോൾ അവരുടെ ഒരൊറ്റ വേക്കൻസിയാണ്. സാലറി വരുന്നത് 20,000 രൂപയാണ് കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് വരുമ്പോൾ ഫിനാൻസ് ഇൻറ്റേൺ വരുമ്പോൾ ബിലോ 25 വയസ്സിന് താഴെ ആയിരിക്കണം. അതേപോലെ MIS ഇൻറ്റേൺ വരുമ്പോൾ അവരും 25 വയസ്സിന് താഴെ ആയിരിക്കണം കേട്ടോ. ഇനി ദ റിസർവേഷൻ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഫ്രം SC/ST/PWD വുമൺ ആൻഡ് ഓൾ അതർ വിൽ ഗെറ്റ് അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ. അപ്പം SC/ST/PWDs അതുപോലെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് നിയമപ്രകാരമുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളും അവരുടെ ഏജ് ലിമിറ്റൊക്കെ നോക്കുക. റിസർവേഷൻ ഉണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഫിനാൻസ് ഇൻറ്റേണിൽ വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് എംകോമിൽ ഫസ്റ്റ് ക്ലാസ് വേണം. അവർ ഫിനാൻസ് പഠിച്ചിരിക്കണം. എംകോം ഫിനാൻസ് ആയിരിക്കണം. ദെൻ MIS ഇൻറ്റേൺ വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് BTECൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉള്ള BTEC ദെൻ ഓർ അല്ലെങ്കിൽ MCA ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുക. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ ഇവരുടെ അതുപോലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. കോപ്പീസ് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കോപ്പീസൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് CMD കേരള റിക്രൂട്ട്മെൻറ്റ് @gmail.com എന്നതിലേക്ക് അവർ സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി അതവർ സ്വീകരിക്കില്ല. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മളത് കോപ്പീസൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ കോപ്പീസൊക്കെ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഓൺലൈനായിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ളും കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.